Hi dears, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ദേ മിറ്റത്തേക്ക് ഇറങ്ങി നടന്നപ്പോൾ മുരിങ്ങ നന്നായിട്ട് തളിർത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ വിചാരിച്ചു ഇന്ന് മുരിങ്ങയില വെച്ച് തോരൻ ഉണ്ടാക്കാന്ന്. അപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് തളിർത്ത് നിൽക്കുന്ന ഈ മുരിങ്ങയില. ഈ മുരിങ്ങയില കായ് ഉണ്ടാവാറില്ല ട്ടോ. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ ഇലയ്ക്ക് വേണ്ടി നിർത്തിയേക്കുന്ന മുരിങ്ങയാണ്. ഇലക്കറികൾ നമ്മൾ എപ്പോഴും കഴിക്കണമല്ലോ. അപ്പോൾ ഇത് എപ്പോഴും ഞാൻ കട വെച്ച് വെട്ടി വെട്ടി കൊടുക്കും. अब मतलब इंटे मोल कंपियां अब इन पोंंगी विड़ान पचूल अब अद कड़ वे वेटी एपड़ी तलर्त तलर्त वरुम अब या इले निर्ती मुरिंगाणी कहकर मुरी इले वेटा ना कड़ वे वेटिकोड़ता मैं चुटन ना तुड़पे ना तलर्त इले कम मुरी वेटि निर्तने नायवण मुरी एपड़ी वेटो काय इले वे निर्तन मुरी क्यों या या അപ്പൊ ഞാനിത് വെട്ടാനായിട്ട് ഒരു മൂർച്ചയൊക്കെ എടുത്തിട്ട് വരട്ടെ. എന്നിട്ട് ഇതിനകത്തുനിന്ന് ഒന്നോ രണ്ടോ തുടുപ്പ് മതി നമുക്ക് ഇന്നത്തേക്ക് അത് മതിയാവും. ഞാൻ ആവശ്യത്തിനുള്ളത് വെട്ടിയിട്ടിട്ടുണ്ട്. പിന്നെ മുരിങ്ങയിലയുടെ ഗുണങ്ങൾ മലയാളികൾക്ക് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. മുരിങ്ങയില അത്രയും വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയേക്കുന്നതാണ്. ധാരാളം അയൺ കണ്ടൻറ്റും കാൽഷ്യവും എല്ലാം ഉണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ വയറിനും എല്ലാം ഒരുപാട് വളരെ ഗുണമുള്ള ഒരു ഇലക്കറിയാണല്ലോ മുരിങ്ങ. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ മുരിങ്ങയിലൊക്കെ കഴിക്കാൻ കിട്ടും എന്നുള്ളവർ അത് മിസ്സാക്കി കളയരുത് കേട്ടോ. ഇനി ഇതിൽ നിന്ന് ഓരോ തുടിപ്പായിട്ട് നമുക്ക് ഇങ്ങനെ അടർത്തി അടർത്തി എടുത്തിട്ട് ഇല ഊരി ഊരി എടുക്കാം. മുരിങ്ങയില ആയാലും ചീരയില അങ്ങനെ ഇലക്കറികൾ എപ്പോഴും നമ്മൾ കഴിക്കണം. നമ്മുടെ കണ്ണിനും പല്ലിനും നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും ഇലക്കറികൾ അത്യുത്തമമാണ്. നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന സാധനങ്ങൾക്ക് നമ്മൾ ഒരിക്കലും വില കൽപ്പിക്കാറില്ല. നമ്മൾ പൈസ കൊടുത്ത് വിഷമുള്ള സാധനങ്ങൾ വാങ്ങി കഴിക്കുന്നതാണ് നമുക്കിഷ്ടം. പക്ഷേ നമ്മുടെ മുറ്റത്ത് ഒരു വിഷമയവും ഇല്ലാത്ത ഇതുപോലെയുള്ള പാവങ്ങൾ നിൽപ്പുണ്ട്. നമ്മൾ അവരെ കൂടി ഇടയ്ക്കൊക്കെ ഒന്ന് മൈൻഡ് ചെയ്യണം. അപ്പം ഞാൻ എൻ്റെ ഇതിങ്ങനെ ഊരി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ അരിപ്പ പാത്രത്തിനകത്തേക്ക് ഈ ഇലകൾ ഊരി ഊരി എടുക്കാം. ഈ അരിപ്പ പാത്രത്തിനകത്തേക്ക് ഇലകൾ ഊരിയെടുക്കണതുകൊണ്ട് വേറൊരു ഗുണം കൂടി ഉണ്ട് കേട്ടോ. അതായത് ഇത് കഴുകി ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനുള്ള ഒരു ഐഡിയ ആണ്. ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണ്. പിന്നെ ഈ ഇലക്കറികൾ ഊരിയെടുക്കുമ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ പുഴുക്കളൊക്കെ മുട്ടയിട്ട് വെച്ചിട്ടുണ്ടാവും. ചെറിയ ചെറിയ ചൊറിയൻ പുഴുക്കൾ ഉണ്ടാവും, വണ്ടുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ ഈ ഇലക്കറികൾ ഏത് ഇലക്കറികളായാലും അതിൻ്റെ അടിയും മുകൾ വശം നന്നായിട്ട് നോക്കി വേണം ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ. ഇതൊന്നും നമ്മുടെ ഉള്ളിൽ പോയാൽ കൊള്ളില്ല ഈ പ്രാണികളൊക്കെ. അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ നേരത്ത് വളരെ കെയർഫുള്ളായിട്ടിരിക്കണം. പിന്നെ ഇങ്ങനെ വന്ന വേസ്റ്റ് ആയിട്ടുള്ള അതായത് ഈ മഞ്ഞ ഇലകൾ, ഇപ്പോൾ ഈ ഇങ്ങനെ പുഴുക്കളൊക്കെ വന്നിരിക്കുന്ന ഇലകൾ, ഇതൊക്കെ നമ്മൾ വെറുതെ വേസ്റ്റായിട്ട് കളയണ്ട കേട്ടോ. ഈ മുരിങ്ങയില ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ഈ വരണ വേസ്റ്റ് ഇലകളുണ്ടല്ലോ മഞ്ഞ ഇലകളൊക്കെ, അതെല്ലാം കൂടി നമ്മളൊരു പാത്രത്തിനകത്ത് ഇട്ട് വെച്ചിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അത് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലോ അമ്മിയിലോ എങ്ങനെയെങ്കിലും അരച്ചെടുത്തിട്ട് അത് വെള്ളത്തിൽ കലക്കണം. അത് വെള്ളത്തിൽ കലക്കി അരിപ്പ് വെച്ച് അരിച്ചെടുക്കണം. അത് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ക്ലീൻ ചെയ്യണം ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ ഈ ഇപ്പം ഈ അരിപ്പ പാത്രം ഇറങ്ങിയിരിക്കുന്ന വേറൊരു പാത്രമാണ് ഞാൻ എടുത്തേക്കുന്നത്. ഈ പാത്രം ഞാൻ ഇതിലേക്ക് നന്നായിട്ട് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം തുറന്ന് വിട്ട് കഴിയുമ്പോൾ അടിയിലെ പാത്രം വെള്ളം കൊണ്ട് നിറയണമനുസരിച്ച് മുകളിലെ പാത്രം ഒന്നറിയും. അപ്പോൾ നമ്മളിത് ക്ലീൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരൊറ്റ ഇല പോലും നമ്മുടെ സിങ്കിലോ ടൈലിലോ നമ്മുടെ കയ്യിലോ ഒന്നും ആവാതെ നമുക്ക് ക്ലീനാക്കി എടുക്കാം. അടിയിൽ നിന്ന് മുകളിലെ പാത്രം പൊക്കി എടുക്കുമ്പോൾ അടിയിലെ പാത്രത്തിൽ അതിൻ്റെ വേസ്റ്റ് തങ്ങിയിട്ടും ഉണ്ടാവും. വീണ്ടും ആ വെള്ളം കളഞ്ഞിട്ട് ഒന്നും കൂടി വേണമെങ്കിൽ കഴുകിയെടുക്കാവുന്നുള്ളൂ. അപ്പോൾ കണ്ടില്ല ഒരൊറ്റ ഇല പോലും എങ്ങും സ്പ്രെഡായില്ല. ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് കഴിയും. പിന്നെ ഇനി ഇത് കറി വയ്ക്കാൻ ആവശ്യത്തിനുള്ള സാധനങ്ങൾ വളരെ സിമ്പിൾ സാധനങ്ങൾ മാത്രം മതി. ഞാൻ എൻ്റെ ഒരു സവാള ഇവിടെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചതച്ച മുളകാണ്. പിന്നെ ഈ സവാള സ്ലൈസ് ചെയ്യുമ്പോൾ കണ്ടില്ല വളരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്യണം കേട്ടോ. ഇത് കട്ടിക്ക് സ്ലൈസ് ചെയ്താൽ കൊള്ളൂല, നമ്മൾ കറി വയ്ക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ചതച്ച മുളക് വേണം, കുറച്ച് മുളക് പൊടി, ഒരു അരമുറി തേങ്ങ. ഇനി നമ്മൾ ഒരു ചട്ടി ചൂടാവാൻ വെച്ചിട്ട് ചട്ടി നന്നായിട്ട് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഈ സവാള വഴറ്റിയെടുക്കാം. ഈ സവാള ഒരുപാട് കനത്തിൽ അരിഞ്ഞഴിയുമ്പോൾ നമുക്ക് നമ്മൾ അരിയണതിനും ഉണ്ട് ഓരോ പ്രത്യേകതകൾ. അപ്പോൾ ഓരോ കറിക്ക് നമ്മൾ അരിയുമ്പോൾ ഓരോ രീതിക്ക് വേണമല്ലോ അരിയാനായിട്ട്. ഇപ്പോൾ സാമ്പാറിന് അരിയുമ്പോൾ അവിയലിനരിഞ്ഞാൽ ആ ടേസ്റ്റ് വരില്ല എന്ന പോലെയാണ് ഈ സവാള ഈ മുരിങ്ങയില തോരൻ വയ്ക്കാൻ നേരത്തെ ഇങ്ങനെ തിന്നായിട്ട് നിങ്ങളൊന്ന് സ്ലൈസ് ചെയ്ത് നോക്കുക. അപ്പോൾ അതിന് വളരെ ടേസ്റ്റാണ് ആ തോരൻ്റെ കൂടെ ഈ സവാള നമുക്ക് കടിക്കാൻ കിട്ടുമ്പോൾ.
സവാള മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ ചതച്ച മുളക് ഇട്ട് കൊടുക്കാം ഇനി ഈ മഴക്കാലൊക്കെ ആയിട്ട് ഇപ്പോ നമുക്ക് ഇപ്പോ ഇലക്കറികളൊന്നും കിട്ടാനില്ല നടാനങ്ങൾക്ക് സ്ഥലമില്ല എന്നൊക്കെ പറഞ്ഞ് പരിഭവിക്കണവർക്ക് ഒരു ചെറിയ കവറിനകത്ത് കുറച്ച് മണ്ണ് എടുത്തിട്ട് ചീരയുടെ കരികൾ എവിടെന്നെങ്കിലും കിട്ടുമെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി അത് തന്നെ അവിടെ നിന്ന് മുളച്ച് അത് നമുക്ക് ആവശ്യത്തിനുള്ള ചീര അതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും അതുപോലെ തന്നെയാണ് ഈ മുരിങ്ങയില നമുക്ക് കിട്ടാൻ വശമില്ലാത്തവർ ഒരു മുരിങ്ങയുടെ കമ്പെടുത്ത് ഒരു ചാക്കിനകത്ത് കുത്തി കൊടുത്താൽ മതി എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് വെച്ചാൽ നമുക്ക് കായൊന്നും വേണ്ടല്ലോ നമുക്ക് ഇലകൾ കിട്ടുമല്ലോ അതിന് അത്യാവശ്യമുള്ള ഇലകൾ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ നമുക്ക് എല്ലാത്തിനും നമ്മൾ തന്നെ വിചാരിക്കണം അതേ ഉള്ളി മുളക് എല്ലാം മൂത്തപ്പോൾ ഞാൻ മുരിങ്ങയില ഇട്ട് കൊടുത്തു ഈ മുരിങ്ങയില നെഞ്ചട്ടിലേക്ക് ഇടുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ പാത്രം നിറഞ്ഞല്ലോ എന്ന് പക്ഷേ രണ്ട് ചൂടടിച്ച് കഴിയുമ്പോഴത്തേനും അതങ്ങോട്ട് തിരിഞ്ഞു പോകൂട്ടോ നമ്മൾ കഴുകി കൊടുക്കുമ്പോൾ ഇത് ഒരുപാടുണ്ടല്ലോ എന്ന് വിചാരിച്ചാലും ഇത് ചൂട് ചെല്ലുമ്പോൾ ഇതങ്ങോട്ട് ചുരുങ്ങി വരും കണ്ടില്ലേ ഇപ്പോൾ അത് അതിൻ്റെ നേർ പകുതി കാൽ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട് ഇത് ഇനി ഒരുപാട് നേരം ഇട്ട് വേവിച്ച് അതിൻ്റെ കളർ മാറ്റി കളയരുത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കിയതിന് ശേഷം നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കണം ഒരുപാട് നേരം ഇട്ട് ഇളക്കി കഴിയുമ്പോൾ ഈ പച്ചപ്പ് മാറിയിട്ട് ഒരു വേറൊരു കളറിലേക്ക് പോകും അപ്പോൾ അതിൻ്റെ ആ ഇലയുടെ ടേസ്റ്റും മാറും ഇപ്പോൾ നമുക്ക് ഈ സമയത്ത് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ കയ്യിലുള്ളവർ ഒരു പിശുക്കും വിചാരിക്കേണ്ട ഇഷ്ടം പോലെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ പിന്നെ ഇനി തേങ്ങ ഇല്ലാന്ന് വിചാരിച്ചാൽ ആരും മുരിങ്ങയില കഴിക്കാതിരിക്കരുത് കേട്ടോ തേങ്ങ ഇല്ലെങ്കിൽ തേങ്ങ ഇല്ലാതെയും കഴിക്കാം അതും ടേസ്റ്റ് തന്നെയാണ് നമുക്ക് ടേസ്റ്റ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല നമ്മുടെ ശരീരത്തിന് കുറച്ച് ഗുണങ്ങളും കൂടി കിട്ടണ്ടേ പച്ചക്കറികളിൽ നിന്നൊക്കെ കിട്ടാനുള്ള അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ എല്ലാം വളരെ ടേസ്റ്റ് മാത്രം ചിന്തിക്കരുത് ഈ ഇലക്കറികളൊക്കെ കഴിക്കണം ഇത്രയുള്ള പരിപാടി ഉള്ളൂ നമ്മുടെ മുരിങ്ങയില തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ ഈ മുരിങ്ങയില തോരനും ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു സൈഡ് ഡിഷ് ഇനിയിപ്പോൾ ഒരു രസമോ ഒരു പപ്പടമോ അതൊക്കെ മതി നന്നായിട്ട് നമുക്ക് ഊണഴിക്കാൻ പറ്റും ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കണ്ടില്ലേ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു മുരിങ്ങയില കിട്ടുന്നവർ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും നന്ദി